ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വീണ്ടും വന്നുട്ടോ. പിന്നല്ലേ, ഞാൻ അടുത്തത് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നതില്ലേ, ചിക്കൻ പൊരിച്ചത് കേട്ടോ. അതാണ് അത് ഞാൻ എങ്ങനെ പൊരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ അമർത്തി ഓളൊന്ന് കൊടുക്കണേ. അപ്പോൾ ഞാൻ പൊരിക്കുന്ന പിന്നെ അതിന് എങ്ങനെ മിക്സ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു നുള്ള് കാൽ ടീസ്പൂൺ തന്നെ കേട്ടോ ഗരം മസാല, ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ, ഒരു ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, വലിയ ജീരകം ഒരു നുള്ള് കേട്ടോ ഇട്ടിരിക്കുന്നു, ഒരു പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ട് ഇനിയൊരു തക്കാളി, ചെറിയൊരു തക്കാളി അതിലേക്ക് അരിഞ്ഞിടണേ. മല്ലിച്ചപ്പും കറിവേപ്പിലി അരിഞ്ഞിട്ടു, തക്കാളി ഇട്ടു കേട്ടോ. ഇനി കുറച്ച് ലേശം ഒരു 1/4 ടീസ്പൂണ് തൈര്, അപ്പോൾ തൈരും ചേർത്തു. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് കുറച്ച് ചേർത്തു കേട്ടോ. പിന്നെ എരിവ് ആവശ്യത്തിന് പിന്നെ ഉള്ളവർക്ക് ഇത്തിരി കൂട്ടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. എരിവ് പോരെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഉപ്പിടണേ. ഉപ്പിട്ട് കേട്ടോ. ഇനി നമുക്കൊരു മുട്ട അതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ മുട്ടയും ചേർത്തു കേട്ടോ. ഇനി കളറുണ്ടല്ലോ, ഈ കളർ വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കാറില്ല, ചിലപ്പോഴാണ് ചേർക്കാറുള്ളൂ കേട്ടോ. ഈ കളറുണ്ടാകുമ്പോൾ നല്ല റെഡ് കളറുണ്ടാവേ. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ പുരട്ടണം, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കേട്ടോ. മിക്സ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുരട്ടി കൊടുക്കുമ്പോൾ മുളക് പൊടി ഉപ്പിൻ്റെ ഇതൊക്കെ ടേസ്റ്റ് നോക്കട്ടെ. എരിവ് പോരെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതാവശ്യമുള്ളവർക്ക് എരിവ് കുറച്ചാണെങ്കിൽ എരിവ് കുറച്ച് അങ്ങനെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും പിന്നെ ട്രൈ ചെയ്യണം കേട്ടോ, പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് കൂട്ടി വെക്കാം കേട്ടോ. നമുക്ക് ഈ ചിക്കനില്ലേ, ചിക്കൻ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് കൊടുക്കുക. അതെന്തിനാണെന്നറിയോ, മസാല ഉള്ളിലേക്കൊക്കെ നല്ലോണം പിടിക്കും കേട്ടോ. അതൊരു പുതിയ ടിപ്സാണ് ഞാൻ പറഞ്ഞു തരികയാണ്. എല്ലാ ചിക്കനും ഒന്ന് ഇങ്ങനെ കത്തിയും കൊണ്ടൊന്ന് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതിയെ. അപ്പോൾ മസാല നല്ലോണം ഉള്ളിലേക്കൊക്കെ നന്നായി പിടിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ചേർക്കുക. ഇത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. 1/2 കിലോ എന്ന് പറയുമ്പോൾ 1/2 കിലോ തന്നെ, കുറച്ച് കുറവുണ്ടാവുമായിരിക്കും. ഞാൻ ഇന്നാൾ ചിക്കൻ വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്നാൾ ഞാൻ പൊരിക്കുമ്പോൾ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ചിക്കൻ്റെ അളവ് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ അതാണ് ഇത് എല്ലാ പേസ്റ്റൊക്കെ കൂടെ പുരട്ടി വെച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. എത്ര വയ്ക്കുന്ന എത്രയും മിക്സ് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മിക്സ് ഒന്ന് നല്ലോണം പിടിച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിക്കുന്നത് കാണിച്ചു തരാം. കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ മുളക് പൊടിക്ക് പിന്നെ അത്ര കളറില്ല. അപ്പോൾ കളറ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല റെഡ് കളറായിരിക്കും കേട്ടോ. കണ്ടോ കണ്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി പിടിച്ചിരിക്കുന്നു കേട്ടോ ചിക്കനിലത്തെ. ഇപ്പോൾ നമുക്ക് നീ പൊരിക്കാൻ പോവാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി കേട്ടോ, എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. ഈ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ കൂടെ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ്.
ഒരുവിധ ആൾക്കാർക്കൊക്കെ പൊരിക്കാനുള്ളത് അറിയാം, എന്നാലും നമ്മുടെ ടിപ്സ് എല്ലാവർക്കും അല്ലേ, എല്ലാവരുടെയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ അല്ലേ. ഇപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതെല്ലാം കൂടെ അതിലേക്ക് തന്നെ ഇടുകയാണേ. പിന്നെ ഇനി വേറൊരു ട്രിപ്പ് പൊരിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇട്ടു കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മറിച്ചിട്ടു കേട്ടോ, ഇത് കണ്ടോ. അതിൻ്റെ കൂടല്ലേ ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ് ഇതൊക്കെ കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ കുപ്പിയില്ലേ, ഈ പൊട്ടുന്ന കുപ്പികളിൽ ചെയ്ത കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇത് അരിയും കൊണ്ടാണ് കേട്ടോ. അരി കളറ് ഇതാക്കിയിട്ടേ അങ്ങനെ ചെയ്തതാ. ഇത് ചെറുപയറാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ ചെറുപയർ. ഇത് സാധാരണ അരി. ഇത് പിന്നെ ഈ നൂലാണ് കേട്ടോ, കണ്ടോ. പിന്നെ ഇത് കണ്ട കുപ്പിയിൽ ചെയ്തത് കണ്ട. ഇത് ഇങ്ങനെ പെയിൻ്റ് കൊടുത്താ. പിന്നെ ഇതിങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കോല ഇതുണ്ടാവില്ലേ, അതാണിത് കേട്ടോ. അതും കൊണ്ട് ചെയ്താണേ. ഇത് ഗോതമ്പ് നുറുക്കാണ് ഈ കുപ്പി. ഇത് പിന്നെ ഇങ്ങനെ വെറുതെ ഒരു കപ്പിൽ ചെയ്താ കേട്ടോ. പിന്നെ ഇത് പരിപ്പാണ് കേട്ടോ, ഇത് പരിപ്പ് കൊണ്ട് ചെയ്താണ് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇതെല്ലാം നോക്കൂ കണ്ട. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ, ഇങ്ങനെ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യും കണ്ട. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയറും കമൻറ്റും ഒന്നും മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യാനും. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കനും ആയി വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചത് എണ്ണ വരാൻ വെച്ചു കേട്ടോ, പ്ലേറ്റിലേക്ക് കൊണ്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ചത് എല്ലാവരും കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിന്നല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുതേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ പൊട്ടിക്കും മക്കളെ, നല്ല കുട്ടികളല്ലേ നിങ്ങൾ എല്ലാവരും, അമർത്തണേ ഫോളോ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അസ്സലാമു അലൈക്കും.